ചാലിയാർ പഞ്ചായത്തിലെ ഇടിവണ്ണ 4 സെന്റ് കോളനിക്കാർക്ക് പറയാനുള്ളത് ദുരിതങ്ങളുടെ തീരാകഥകളാണ്. കുത്തനെയുള്ള റോഡ് കയറിയാൽ കാണാനാകുന്നത് ചോർന്നൊലിക്കുന്ന വീട്ടിൽ അന്തിയുറങ്ങാനാവാതെ അലയുന്ന 22 കുടുംബങ്ങളെയാണ്. നിലമ്പൂരിലെ ഒരു റിപ്പോർട്ട് കൂടി കാണുക. ഏത് സമയവും നിലമ്പുത്താറായ വീടുകൾ, വീടുകളിൽ ഭൂരിഭാഗവും ചോർന്നൊലിക്കുന്ന അവസ്ഥ, ചാലിയാർ പഞ്ചായത്തിലെ ഇടിവണ്ണ 4 സെന്റ് കോളനിയിലെ കുടുംബങ്ങളുടെ അവസ്ഥയാണിത്. ജീവിത പ്രയാസങ്ങൾ മൂലം എസ്സി എസ്ടി വിഭാഗങ്ങളിൽപ്പെട്ട 6 കുടുംബങ്ങൾ വാടക വീടുകളിലേക്ക് താമസം മാറ്റി. വേനൽക്കാലത്ത് കുടിവെള്ളമാണ് ഇവർക്ക് പ്രശ്നമെങ്കിൽ മഴക്കാലത്ത് കുത്തി ഒലിച്ചെത്തുന്ന വെള്ളം വീടുകൾക്ക് മുന്നിൽ തളം കെട്ടി നിൽക്കുന്നതും ദുരിത കാഴ്ചയാണ്. കോളനിക്കാരുടെ ദുരവസ്ഥ എപ്പോൾ മാറുമെന്നാണ് കോളനിയിലെ ആമിനയും സഫിയയും ചോദിക്കുന്നത്. ഒന്നും പറ്റില്ല. ഞങ്ങള് മഴക്കാലത്ത് തന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത്. എത്ര പേര് വീണ്ടുണ്ട്? വീണ്ടുണ്ട്, പലരും ഉണ്ട്. ഞാനല്ലാതെ പലരും വീണ്ടുണ്ടോ. ചെറിയ കുട്ടികളൊക്കെ അംഗനവാടിയിലേക്ക് കൊണ്ടുപോകും. അംഗനവാടിയിലെ കുട്ടികള് ഇതിലൊക്കെ ഇറങ്ങി വരലൊക്കെ കുട്ടികള് വരവുണ്ട്. ഇവര് വരവുണ്ട്. പൊടി പഠിക്കാൻ പോകുന്ന പിള്ളേരും ഒക്കെ ഇതിലല്ലേ വരും. അമ്മമാരും ചേർക്കാലും എങ്ങനെ ഇറക്കിയാലും മഴക്കാലം ഞങ്ങൾക്ക് ഒരു വിഷയം. അവിടെ മഴക്കാലത്താണ് കൂടുതലും കയറ്റവർക്കും അത് ബുദ്ധിമുട്ടും അതുണ്ട്. കേറി പോകാനും അറിഞ്ഞു വരാനും കേറി പോകാൻ ഒരു ബുദ്ധിമുട്ട് അതുണ്ട്. പഞ്ചായത്ത് റോഡിൽ നിന്നും കോളനിയിലേക്ക് കുത്തനെ കിടക്കുന്ന കോൺക്രീറ്റ് റോഡിൽ പലതവണ വീഴുകയും തലയ്ക്ക് വരെ പരിക്കേൽക്കുകയും ചെയ്ത ശോഭനയുടെ വാക്കുകൾ നിസ്സഹായാവസ്ഥ വ്യക്തമാക്കുന്നതാണ്. കോളനിയുടെ താഴ്വാരത്തുള്ള അംഗനവാടിയിലേക്ക് കുട്ടികൾ പോകുന്നത് അപകടം നിറഞ്ഞ ഈ കോൺക്രീറ്റ് റോഡിലൂടെയാണ്. ഇതുവഴി വേണം അരി സാധനങ്ങൾ വിറക് ഉൾപ്പെടെ ചുമന്ന് കോളനിക്കാർക്ക് വീടുകളിലേക്ക് എത്തിക്കാൻ. ഇവിടെ വീഴുന്നവരുടെ എണ്ണവും കൂടുകയാണ്. സ്വന്തമായി സ്ഥലവും വീടും ഇല്ലാത്തവർക്കാണ് 4 സെന്റ് കോളനിയിൽ സ്ഥലവും വീടും നൽകിയത്. വർഷങ്ങളോളം പഴക്കമുള്ള സുരക്ഷിതമല്ലാത്ത വീടുകളാണ് അധികവും. സുരക്ഷിതമായ വീടുകളും സഞ്ചരിക്കാൻ യോഗ്യമായ റോഡും ഇവർക്ക് ഒരുക്കി നൽകണമെന്നാണ് അധികൃതരോടുള്ള ഇവരുടെ അപേക്ഷ.